എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ പി എസ് സി പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിനിലെ കുറച്ച് ഫാക്ട്സ് ആണ്. നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന കുറച്ചധികം ഫാക്ട്സ് ഇതിലുണ്ട്. സോ നമുക്കത് നോക്കാം. ആദ്യമായിട്ട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങളും അതിന്റെ അധ്യക്ഷന്മാരാരൊക്കെയായിരുന്നെന്നാണ് പറയുന്നത്. ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. 1916 ആദ്യത്തെ സമ്മേളനം നടന്നത്. അതിന് അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആയിരുന്നു. രണ്ടാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചാണ്. 1917 നടന്നത്. സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു അധ്യക്ഷൻ. മൂന്നാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് തലശ്ശേരിയാണ്. വർഷം 1918 മിർ ആനന്ദ് അലിഖാൻ ബഹാദൂർ ആയിരുന്നു അധ്യക്ഷൻ. നാലാം സമ്മേളനം നടന്നത് വടകരയിലാണ്. 1919 കെ പി രാമൻ മേനോനായിരുന്നു അധ്യക്ഷൻ. 1920 മഞ്ചേരിയിൽ വെച്ചാണ് ഏറ്റവും അവസാനത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അതിന് അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, ആദ്യം പറയുന്നത് ചാവറയച്ചന്റെ നിര്യാണമാണ്. 1871 ജനുവരി 3 ചാവറയച്ചൻ അന്തരിച്ചത്. മന്നത്തിന്റെ ജനനം 1878 ജനുവരി 2. 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1. എസ് എൻ ഡി പി യോഗം രജിസ്ട്രേഷൻ 1903 മെയ് 15. 1903 മെയ് 15 എസ് എൻ ഡി പി നിലവിൽ വന്നത്. രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26. നായർ ഭൃത്യജന സംഘം രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ഒന്നാമത് കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം 1921 ഏപ്രിൽ 23. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവിന്റെ നിര്യാണം 1928 സെപ്റ്റംബർ 20. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. വക്കം മൗലവിയുടെ നിര്യാണം 1932 ഒക്ടോബർ 31. 1932 ഒക്ടോബർ 31 വക്കം മൗലവി അന്തരിച്ചത്. സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം 1935 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. രാജധാനി മാർച്ച് 1938 ഒക്ടോബർ 23. പുന്നപ്ര പ്രക്ഷോഭം 1946 ഒക്ടോബർ 24. വയലാർ പ്രക്ഷോഭം 1946 ഒക്ടോബർ 27. പുന്നപ്ര പ്രക്ഷോഭം 1946 ഒക്ടോബർ 24. വയലാർ പ്രക്ഷോഭം 1946 ഒക്ടോബർ 27. പാലിയം സത്യാഗ്രഹം 1948 ഡിസംബർ 4. അപ്പോൾ ഇത് ഡേറ്റ്സ് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23. ഓക്കെ, ഇനി കേരളത്തിലെ സർവകലാശാലകളും അതിന്റെ ആസ്ഥാനവുമാണ് പറയുന്നത്. കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ്. എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്. മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ്. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്.
ഫിഷറീസ് സർവകലാശാല പനങ്ങാട് എറണാകുളം, സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം. നിയമ സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ്. ന്യൂവാൽസിന്റെ ആസ്ഥാനം കളമശ്ശേരിയാണ്. ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മുളങ്കുന്നത്ത് കാവിലാണ്, തൃശൂർ ജില്ലയിലാണ്. അതുപോലെ കാർഷിക സർവകലാശാലയും തൃശൂർ ജില്ലയിലാണ്, മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം, മലപ്പുറം. ആയുർവേദ സർവകലാശാല കോട്ടക്കൽ, മലപ്പുറം. വെറ്ററിനറി സർവകലാശാല പൂക്കോട്, വയനാട്. കണ്ണൂർ സർവകലാശാല കണ്ണൂർ ജില്ലയിലെ തവക്കര. കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം പെരിയ, കാസർഗോഡ്. അടുത്തതായിട്ട് സർവകലാശാലകളുടെ ആപ്തവാക്യം നോക്കാം. കേരള സർവകലാശാലയുടെ ആപ്തവാക്യമാണ് കർമ്മണി വ്യജ്യതേ പ്രജ്ഞ. കർമ്മണി വ്യജ്യതേ പ്രജ്ഞ എന്നാണ് കേരള സർവകലാശാലയുടെ ആപ്തവാക്യം. കാലിക്കറ്റ് സർവകലാശാലയുടെ ആപ്തവാക്യം നിർമായ കർമാണാശ്രീ. നിർമായ കർമാണാശ്രീ എന്നുള്ളതാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആപ്തവാക്യം. കുസാറ്റിന്റെ ആപ്തവാക്യമാണ് തേജസ്വിനാവധി മസ്തു. കണ്ണൂർ സർവകലാശാലയുടെ ആപ്തവാക്യം തമസോമാ ജ്യോതിർഗമയ. തമസോമാ ജ്യോതിർഗമയ ഏത് സർവകലാശാലയുടെ ആപ്തവാക്യമാണ്? കണ്ണൂർ സർവകലാശാലയുടെ ആപ്തവാക്യമാണ്. അടുത്തതായിട്ട് സർവകലാശാലയും ആദ്യ വിസിയും ആണ് പറയുന്നത്. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു ജോൺ മത്തായി. മഹാത്മാഗാന്ധി സർവകലാശാല എ ടി ദേവസ്യ. എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വി സി കുഞ്ചറിയ ഐസക്. ഇമ്പോർട്ടന്റ് ആണ്, കുഞ്ചറിയ ഐസക് ആണ് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വി സി. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിന്റെ ആദ്യ വി സി ആയിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഫിഷറീസ് സർവകലാശാല ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ്. സംസ്കൃത സർവകലാശാല ആർ രാമചന്ദ്രൻ നായർ. നിയമ സർവകലാശാല ശ്രീപദ് ഗണപത് ഭട്ട്. ആരോഗ്യ സർവകലാശാല കെ മോഹൻദാസ്. കാർഷിക സർവകലാശാലയുടെ ആദ്യ വി സി എൻ ചന്ദ്രഭാനു. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മലയാള സർവകലാശാലയുടെ ആദ്യ വി സി ആരായിരുന്നു? കെ ജയകുമാർ. കാലിക്കറ്റ് സർവകലാശാല എം എം ഗനി. വെറ്ററിനറി സർവകലാശാല ഡോക്ടർ ബി അശോക്. കണ്ണൂർ സർവകലാശാല അബ്ദുൾ റഹ്മാൻ. കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വി സി ജാൻസി ജെയിംസ്. ജാൻസി ജെയിംസ് ആയിരുന്നു കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വി സി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വി സി ഡോക്ടർ പി എം മുബാറക് പാഷ. ഡോക്ടർ പി എം മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ. അടുത്തതായിട്ട് കേരളം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒരു ടേബിളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം. ഓക്കെ, ഇനി എഴുത്തുകാരും അവരുടെ വിശേഷണങ്ങളുമാണ് പറയുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ്. കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. കേരള മയക്കോവ്സ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പാപ്പുക്കുട്ടി. കെടാമംഗലം പാപ്പുക്കുട്ടിയാണ് കേരള മയക്കോവ്സ്കി എന്ന് അറിയപ്പെടുന്നത്. കേരള മാർക്ക് ട്വീൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള. കേരള എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. കേരള ഇലിയറ്റ് എൻ എൻ കക്കാട്. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി. കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപണിക്കരാണ്. രാമപണിക്കരാണ് കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത്. കേരള സ്കോട്ട് സി വി രാമൻപിള്ള. കേരള നെരുദ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനാണ് കേരള നെരുദ എന്ന് അറിയപ്പെടുന്നത്. കേരള ഹെമിംഗ്വേ എം ടി വാസുദേവൻ നായർ. കേരള ടെന്നിസൻ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ്. അപ്പൊ കേരള ടെന്നിസൻ, കേരള ടാഗോർ, കേരള വാൽമീകി എന്നൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. കേരള ചോസർ ചീരാമകവി. കേരള ജോൺഗന്ധർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ്. കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്.
ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. ഓക്കെ, ഇനി സാംസ്കാരിക സ്ഥാപനങ്ങളും ആസ്ഥാനവുമാണ് പറയുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, ഇതിന്റെ മൂന്നിന്റെയും ആസ്ഥാനം തൃശൂരാണ്. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി എല്ലാം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. വാസ്തുവിദ്യാ ഗുരുകുലം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ്. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇത്രയുമാണ് PSC ബുള്ളറ്റിനിലെ ഫാക്ട്സ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.